ഇവോക്സിന്റെ 102ME എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മോഡൽ വീൽ ചെയർ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീൽ ചെയറും അത് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാൻ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ കാണുന്നതാണ് ഇതിൻ്റെ ജോയിസ്റ്റിക് കൺട്രോളർ. നമുക്ക് പവർ ഓൺ ചെയ്യാം, ഫോൺ അടിക്കാം, അതുപോലെ 5 മോഡ് സ്പീഡ് ഉണ്ട്, പ്ലസ്സും മൈനസും ചെയ്യാം. ഇതിലാണ് കംപ്ലീറ്റ് കൺട്രോളിങ് വരിക. ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അങ്ങോട്ട് വീൽ ചെയർ മൂവ് ചെയ്യും. ഇത് ഈ കാണുന്ന സംഭവമാണ് വീൽ ചെയറിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ യൂണിറ്റ്. അതുപോലെ നമുക്ക് 2 ആംറസ്റ്റുകളും ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ടിലേക്കും കാറിലേക്കും ക്ലോസറ്റിലേക്കൊക്കെ സുഖമായിട്ട് സ്ലൈഡ് ചെയ്ത് മാറാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതുപോലെ സിമ്പിളായിട്ട് തന്നെ ബാക്കിലേക്ക് നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. അതുപോലെ ഈ സൈഡും നമുക്ക് സിമ്പിളായിട്ട് ഇതാ ഫ്ലിപ്പ് ചെയ്ത് വെക്കാം. രണ്ട് സൈഡും നമുക്ക് ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും സുഖമായിട്ട് മാറാൻ പറ്റുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫൂട്ട് റെസ്റ്റ്. നമുക്ക് സുഖമായിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫൂട്ട് റെസ്റ്റ് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഈ ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഫൂട്ട് റെസ്റ്റ് ഉണ്ടാവുകയുണ്ടാവും. അതുപോലെ സുഖമായിട്ട് നമുക്ക് ചെറിയ സ്പേസിൽ വെച്ചിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കും ചെയ്യാം. സൈഡിൽ നിന്ന് ഈ രണ്ട് ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചതിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ രണ്ട് ഫൂട്ട്റസ്റ്റും നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഡിറ്റാച്ച് ചെയ്യും, അറ്റാച്ച് ചെയ്യും ചെയ്യാം. അത് ഫോൾഡ് ചെയ്യാൻ സൗകര്യത്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. 102ME എന്ന മോഡലിൽ 10 ഇഞ്ച് ഫ്രണ്ട് വീലാണ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ്, നല്ല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്പ്രിംഗ് ആക്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് വീലിന്. അപ്പോൾ നമുക്ക് കുണ്ട് കുഴിയോ ചാടുമ്പോൾ അതിൻ്റെ ഫീൽ അറിയത്തില്ല. നല്ലൊരു സസ്പെൻഷൻ ഇതിന് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്ക് ടയർ. ബാക്ക് ടയർ മറ്റുള്ള വീൽ ചെയറിന് അപേക്ഷിച്ചിട്ട് 16 ഇഞ്ചിൽ എയർ അടിക്കുന്ന ട്യൂബ് ടയറാണ്. ട്യൂബ് അകത്തിട്ടിട്ട് എയർ അടിക്കുന്ന ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് റോഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കുഴിയൊക്കെ ചാടുന്ന ഫീൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ എയർ അടിക്കുന്ന ടയർ കൊടുത്തിട്ടുള്ളത്. 2 ടയറും 16 ഇഞ്ചിലാണ് വരുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ മാനുവൽ മോഡിലേക്കും മോട്ടോർ മോഡിലേക്കും മാറ്റുന്ന ബട്ടണാണ്. ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് തിരിച്ചിരുന്നാൽ സൗണ്ട് വരും. അപ്പോൾ അത് മോട്ടോർ മോഡിലേക്കായി, ലോക്കായി. അതുപോലെ തന്നെ അത് മോട്ടറും മാനുവൽ മോഡിലേക്ക് ആക്കുന്നത് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വലിക്കുക, ജസ്റ്റ് തിരിച്ചു വെക്കുക. ഇപ്പം അത് മാനുവൽ മോഡിലാണ്. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ആൻറ്റി ടിപ്പർ വരുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ജസ്റ്റ് ഇതിൽ വെച്ചുകൊണ്ട് ഇത് നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി യൂണിറ്റ്. ഇതിൽ വരുന്നത് 12 Ah ബാറ്ററിയാണ്. 12 Ah രണ്ട് ബാറ്ററി ഇതിനകത്ത് ഉണ്ടാവും. 24 വോൾട്ട് 12 Ah ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഈ ബാറ്ററി വെച്ചിട്ട് ഒരു 10 കിലോമീറ്ററിൻ്റെയും 15 കിലോമീറ്ററിൻ്റെയും ഇടയിലായിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ബാറ്ററി ഇതിൽ വെച്ചേക്കുന്നത്. നമുക്ക് വീൽ ചെയർ ഫോൾഡ് ചെയ്തിട്ട് വാഹനത്തിലോ കൊണ്ടുപോകാൻ പറ്റുന്ന വീൽ ചെയറാണ്. സിമ്പിളായിട്ട് ഉണ്ടോ, ഇതേപോലെ നമുക്കിത് ഊരിയെടുക്കാം. ഈ കാണുന്നതാണ് ബാറ്ററി യൂണിറ്റ്. അതേപോലെ തന്നെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. സിമ്പിളായിട്ട് ഇതിൽ നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതിൻ്റെ ശേഷം നമ്മൾ ആ വയറ് ക്ലിപ്പ് ഉണ്ടാവും, ഈ ക്ലിപ്പ് ഇതിൽ ജസ്റ്റ് കൊടുത്തിട്ട് പ്ലഗ് ചെയ്യാം. 250 വാട്ട്സിൻ്റെ 2 മോട്ടറാണ് വരുന്നത്. അത് ഇലക്ട്രോണിക് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സഹിതമാണ് വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഏത് ഇറക്കത്തിലാണെങ്കിലും ജോയിസ്റ്റിക്കിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്കായിട്ട് നിൽക്കുന്ന സിസ്റ്റത്തിലാണ് ഈ മോട്ടർ വരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഏത് പ്രതലത്തിലും ഈ വീൽ ചെയർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാനുവൽ മോട്ടർ ഉപയോഗിക്കുമ്പം മാനുവലായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ബ്രേക്കാണ് ഇതിൻ്റെ ഉണ്ടോ. ഇതുപോലെ നമുക്ക് ബ്രേക്ക് ചെയ്തിടാം മാനുവൽ മോട്ടർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അൺബ്രേക്കായി നമുക്ക് അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുകയും ചെയ്യാം. അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള കുഷനാണ് കേട്ടോ വരുന്നത്. നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. നല്ല മെമ്മറി ഫോമാണ് ഇതിൽ വരുന്നത്. 2 ബാക്ക് കുഷനാണെങ്കിലും അടിയിലെ കുഷനാണെങ്കിലും നല്ല സ്മൂത്തായിട്ടുള്ള കുഷനാണ്. ബ്ലാക്ക് കളറാകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റ്, നമ്മൾ ഇറക്കത്തിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ വീൽ ചെയർ നമുക്ക് വാഹനത്തിലോ വാഹനത്തിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഹൈറ്റിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്.
ബാക്ക് റെസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പിന്നെ ലോക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് ജസ്റ്റ് റിലീസ് ചെയ്യാം. ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് മടക്കാം. അതുപോലെ തന്നെ ഈ ലോക്കും റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ സിമ്പിളായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലേക്ക് വീൽചെയർ നമുക്ക് എന്താക്കാൻ പറ്റും, ഹൈറ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെറിയ വാഹനത്തിലും ഇത് പിക്ക് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് വീൽ ചെയർ ഫോൾഡ് ചെയ്യാനായിട്ട് ആദ്യം ഇതിൻ്റെ ബാറ്ററി ഒന്ന് റിലീസ് ചെയ്യാം. ബാറ്ററി റിലീസ് ചെയ്ത് പ്ലഗ് ചെയ്യാൻ റിലീസ് ചെയ്തു. അതിന് ശേഷം ബാറ്ററി നമുക്ക് ഒന്ന് ഊരി വെക്കാം. ബാറ്ററി ഊരി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഈ ബാറ്ററി വെക്കുന്ന ബാറ് ഒന്ന് മേളിലേക്ക് പിടിച്ച് പൊക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും പൊക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ബാക്ക് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാം. ബാക്ക് റെസ്റ്റിന് രണ്ട് വശവും നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് വരിക. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൂട്രസിൻ്റെ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. രണ്ട് ഫൂട്രസിൻ്റെയും പാദം വെക്കുന്ന സ്ഥലം ഫോൾഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഫോൾഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന കുഷ്യൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അടിയിൽ വശത്ത് പിടിക്കാം. സാധാരണ വീൽ ചെയർ ഫോൾഡ് ചെയ്യുന്ന പോലെ മേളിലേക്ക് പിടിച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അടിയിലേക്ക് ഞാൻ തട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഇത്ര വലുപ്പത്തിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീൽ ചെയർ നമുക്ക് ഏത് ചെറിയ കാറിൻ്റെ ഡെക്ക് സ്പേസിലും വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ പോണ സ്ഥലത്ത് അത് അൺഫോൾഡ് ചെയ്തിട്ട് ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എവിടെയും യാത്ര ചെയ്യാനും പറ്റും. ഇത്രയും വിടുത്തിലത് കൊള്ളുന്നില്ല എങ്കിൽ മാത്രം നമ്മുടെ ഫൂട്രസ്റ്റ് കൂടെ റിമൂവ് ചെയ്ത് വെക്കുക. ഫൂട്രസ്റ്റ് ഈ സൈഡിലേക്കും അതുപോലെ ഇപ്പുറത്തെ സ്ഥലത്ത് ഫൂട്രസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്കും മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ വിടുത്ത് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഒന്നുകൂടി ചെറിയ ഡിക്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഇത് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത വീൽ ചെയർ നീർത്തുന്നതും സിമ്പിളാണ് കേട്ടോ. ഈ കാണുന്ന രണ്ട് കുഷ്യൻ്റെ രണ്ട് വശത്തും പിടിച്ചിട്ട് താഴേക്ക് അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് അൺഫോൾഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ബാക്ക് റെസ്റ്റ് നമ്മൾ നീർത്തുക. നിർത്തിയിട്ട് ഇവിടെ കൊടുന്നിട്ട് എന്ത് ചെയ്യാം, അത് ക്ലിപ്പ് ചെയ്യുക. അത് നമ്മൾ നിർത്തി. അതിനോടൊപ്പം തന്നെ ബാറ്ററിയുടെ ബാർ പിടിച്ചിട്ട് നമ്മൾ താഴേക്ക് അമർത്തണം. അപ്പോൾ കറക്റ്റ് അത് നീർന്ന് കിട്ടും നമുക്ക്. എന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് ജസ്റ്റ് ലോക്ക് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് വീൽ ചെയർ നീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി എന്ത് ചെയ്യാം, ഹുക്ക് ചെയ്യാം. ബാറ്ററി നമ്മൾ വെച്ചു, സിമ്പിളായിട്ടത് പ്ലഗ് ചെയ്തു. ഇപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ. 102 ME എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ എല്ലാ പ്രതലത്തിലും ഒരേപോലെ ഉപയോഗിക്കാം കേട്ടോ. കുണ്ടും കുഴിയൊക്കെയുള്ള പ്രതലത്തിൽ ഉപയോഗിക്കാം, ടൈലിട്ട പ്രതലത്തിൽ ഉപയോഗിക്കാം. കയറ്റം കയറും, എത്ര വലിയ കയറ്റമാണെങ്കിലും റോട്ടിലുള്ള കയറ്റമൊക്കെ ഇത് കയറിപ്പൊക്കോളും. നല്ല പിക്കപ്പൊക്കെ ഉള്ള വീൽ ചെയറാണ്. അതുപോലെ ഒരു വിരലനക്കാൻ പറ്റുന്ന ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം വീൽ ചെയറിലുള്ള ആൾക്കാർ, നടക്കാൻ പറ്റാത്ത ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ്. ഏകദേശം ഒരു 10-15 km റേഞ്ചൊക്കെ ഒരു ചാർജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ MRP 85,000 രൂപയാണ്. പക്ഷേ നമ്മൾ വഴി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഡോറിൽ ഈ സാധനം നമ്മൾ ഡെലിവർ ചെയ്യും. ഒരു വർഷത്തെ പാർട്സ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഈ വീൽ ചെയറിനകത്തുള്ളത് കേട്ടോ. അതുപോലെ ബാറ്ററിക്ക് 6 മാസമാണ്. ഏത് പാർട്സാണോ പോകുന്നത് ആ പാർട്സ് കമ്പനിയിൽ കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് പുതിയ പാർട്സ് അയച്ചു തരും. അങ്ങനെയാണ് ഈ വീൽ ചെയറിൻ്റെ വാറണ്ടി. അതൊരു വർഷം ഫ്രീ ആയിരിക്കും, പിന്നെ പേയ്മെൻ്റ് ആയിരിക്കും. ഈ കാണുന്ന പോലെ ഏത് റാമ്പും, ഏത് വലിയ ഉയരമുള്ള റാമ്പും സിമ്പിളായിട്ട് കയറിപ്പോകുന്ന വീൽ ചെയറാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള വീൽ ചെയറാണ്. അതിനോടൊപ്പം തന്നെ 10 ഇഞ്ച് ഫ്രണ്ട് വീലും 16 ഇഞ്ച് ബാക്ക് വീലുമാണ് കൊടുത്തിട്ടുള്ളത്. വീൽ ചെയർ ഏത് റാമ്പും സിമ്പിളായിട്ട് കയറി വരും. റാമ്പിൽ മാത്രമല്ല, റോഡിലൂടെയുള്ള എത്ര വലിയ കയറ്റാണെങ്കിലും ഇത് സിമ്പിളായിട്ട് കയറിപ്പോകും. അതിനോടൊപ്പം തന്നെ ഇറക്കത്തിലാണെങ്കിൽ സുഖമായിട്ട് ഇറങ്ങിപ്പോരും ചെയ്യും. ഓട്ടോമാറ്റിക് ബ്രേക്ക് ഉണ്ടാവുകൊണ്ട് നമ്മൾ ജോയിസ്റ്റിക്കിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ വീൽ ചെയർ ഓട്ടോമാറ്റിക്കലി ബ്രേക്കായിട്ട് എങ്ങോട്ടും പോവാതെ അവിടെ തന്നെ നിൽക്കും. വീഡിയോ കാണുന്ന എല്ലാവരും വീൽ ചെയർ ആവശ്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിക്കുക. അതുപോലെ വീൽ ചെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീൽ ചെയറുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള മോഡൽസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോസൊക്കെ പോയിട്ട് എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കാണുന്നതാണ് നമ്മളുടെ വീൽ ചെയറിൻ്റെ ബാറ്ററിയുടെ ചാർജർ കേട്ടോ. ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യാന്നുള്ളത് കൂടി കാണിച്ചു തരാം.
നമ്മുടെ ബാറ്റിയുടെ മുകളിൽ ക്ലിപ്പ് ഉണ്ട്, ഈ പിന്നെ ഉണ്ടാവും. ഈ പിന്നാണ് നമ്മുടെ ബാറ്ററിയുടെ മുകളിൽ കുത്തി വെക്കുക. ഇപ്പം ഈ കാണുന്നതാണ് ചാർജിങ് പോർട്ട്. അപ്പോൾ ഈ പിന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ പിന്ന് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ പിന്ന് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇതിലേക്ക് അമർത്തി കുത്തി വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പം ഇവിടെ ഒരു മഞ്ഞ ഇൻഡിക്കേഷൻ തെളിയും. അത് പച്ചയാവുന്ന വരെയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഒരു 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ ഫുൾ ചാർജാവും. ഒരു ഫുൾ ചാർജിൽ നമുക്കൊരു 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എയർ അടിക്കുന്ന ടയറാണെന്ന്. അപ്പോൾ അതിന് എയർ അടിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു പമ്പ് വരുന്നുണ്ട് കേട്ടോ, ഒരു എയർ പമ്പ് വരുന്നുണ്ട്. ഈ സംഭവം ഇവിടെ കൊണ്ടുപോയി ക്ലിപ്പ് ചെയ്യുക. എയർ അടിക്കുന്ന ബാൽറ്റൂടെ വരുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ടത് ബാൽറ്റൂ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ പമ്പ് ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് എയർ അടിക്കാം. നമുക്കടിക്കാം, സിമ്പിളായിട്ട് നമുക്ക് എയർ അടിക്കാം. ആവശ്യത്തിനുള്ള പ്രഷറായി കഴിഞ്ഞാൽ നിർത്തുക. ഇവോക്സിൻ്റെ 102ME എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള, സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സിമ്പിളായിട്ട് പിക്ക് ചെയ്തിട്ട് വണ്ടിയിലോ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രാവലിംഗ് വീൽ ചെയർ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഓഫ് റോഡും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീൽ ചെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീൽ ചെയറിനെ കുറിച്ച് കൂടുതൽ അറിയാവും താല്പര്യമുള്ളവരൊക്കെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.